ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡേ ലൈഫ് കാണിക്കുവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ സമയത്ത് 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എയർപോർട്ടിൽ പോവുകയാണ് ദിജേട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട്. റിക്കി നല്ല ഉറക്കമാണ്, റിക്കിനെ എണീറ്റില്ല. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് വരാമെന്ന് വെച്ചു. ജസ്റ്റ് കൈങ്ങനെ കാണിക്കുവാണ് നെക്സ്റ്റ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ പറ്റിയില്ല, ഒന്നുകൂടി കാണിച്ചു. ഇതാ നെക്സ്റ്റ് ഒരു ഷോട്ടിലേക്ക് എത്തി. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 5:45 കഴിഞ്ഞു അവിടെ എത്തുമ്പോഴേക്ക്. ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റ് ആയിരുന്നു, അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചപ്പോഴത്തേക്കും ലാൻഡ് ചെയ്തിട്ടുണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഇപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് ഇവിടെ എത്തി കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പതിയെ കാണാം. ഞങ്ങളിവിടെ ഇറങ്ങുവാണ്. പുറത്ത് ഇപ്പം നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പ് പുറത്തുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്ന സമയത്തുണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു പുറത്ത്. കണ്ണൂർ തന്നെ എയർപോർട്ടിലുള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് വരാനും നമ്മുടെ വീട് തൊട്ടടുത്തായതുകൊണ്ട് വരാനും പോകാനും ഒക്കെ ഇപ്പോൾ നല്ല കംഫർട്ടാണ്, നല്ല എളുപ്പമാണ് വരാനും ഒക്കെ. അപ്പം എന്തായാലും ടൈം അറൈവലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. നല്ല 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 ക്യൂട്ട് മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ കുറേ കാലത്ത് വെയിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വരുന്നു, അവർ കാണുമ്പോഴുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്തി എന്ന് പറഞ്ഞു. അപ്പം ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ദിജീഷിനെ കാത്തുനിൽക്കുന്ന ദിജീഷിന്റെ പെങ്ങൾ. പെങ്ങൾക്ക് എന്താ പറയാറുള്ളത് ദിജീഷിനെ കാത്തു നിൽക്കുമ്പോ? കൊറേ സമയം പൈലറ്റ് വരെ പുറത്തേക്ക് പോയി, പൈലറ്റ് വരെ പോയി പുറത്തേക്ക് പോയി, വിമാനത്തിന്റെ ഡ്രൈവർ വരെ പോയി ഇരിക്കും. വിമാനത്തിൽ വന്നാളെ കാണുന്നില്ല, ഇവിടെ വന്നിട്ട് കോഴിക്കോടുന്നല്ലോ. ഫൈനലി ഇതാ നമ്മുടെ കഥാനായകൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അമ്മാനില്ല, വരുന്നല്ല പറഞ്ഞില്ല, പോവാ നമുക്ക് വണ്ടിയെ പുറത്തുള്ളേ. പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് പോകാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നേരത്തെ തന്നെ ആയതുകൊണ്ട് ഒന്നും തോന്നുന്നുണ്ടായില്ല. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്ടായത്. ശരി, അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് പോകാമെന്ന് വെച്ചു. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ലേനയും പിന്നെ പൊന്നും. പൊന്നിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം പൊന്നു ബിരിയാണിയൊക്കെ തിന്ന് ബിരിയാണിയെല്ലാം കഴിച്ച് അങ്ങനെ അങ്ങ് ഞങ്ങളപ്പന് വരുമായിരുന്നു. പൊന്നും കഴിച്ചു കേട്ടോ. പൊന്നും ഭക്ഷണം കഴിച്ചു, അമ്പലത്തിനും കഴിച്ചിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ദൈവത്തിന് പൈസ ഒക്കെ കൊടുക്കുമായിരുന്നേ. കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ അതിനുശേഷമാണ് അകത്തേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചത്. ഉത്സവ ടൈം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു. അവിടെ പിന്നെ ഓട്ടംതുള്ളൽ തന്നെയല്ലേ, ആ ഓട്ടംതുള്ളൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം നമ്മളത് കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ
പ്രസാദ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. കയറിയപ്പോൾ തന്നെയായിരുന്നു ഓട്ടനുള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രസാദ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി സദ്യ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വന്നിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആന ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയി. എപ്പോഴും ആന എന്ന് പറയുമ്പോൾ എപ്പോഴും ഏത് സമയം ഏത് പ്രായത്തിൽ കണ്ടാലും നമുക്കൊരു കൗതുകയല്ലേ, അത് കാണാൻ തന്നെ രസമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്ത് ആനയുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് സമയം നിന്ന് കളിച്ചുണ്ടായി. പിന്നെ തിരിച്ച് ഞങ്ങൾ പോവാണ് ശരി അമ്പലത്തിലെ ചിറ ചിറ അങ്ങനെയൊക്കെയല്ലേ വഴിയല്ലേ. ഇതിവിടെ ഈ കുളത്തിൽ ഒത്തിരി മീനുകളുണ്ട്, ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മീൻ വന്ന് നമ്മളെ കാലിലേക്ക് ഇങ്ങനെ തട്ടും, അപ്പോൾ ഇക്ലിയാവും നമുക്ക്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനങ്ങനെ വെച്ചു, പിന്നെ എനിക്ക് ഇക്ലിയായി. പിന്നെ ഞാൻ എടുത്ത് പിന്നെ കാലിൽ ഞാൻ വെക്കാൻ പോയില്ല കേട്ടോ. നല്ല രസമായിരുന്നു. ഇവിടുന്ന് വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുണ്ടായി. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ലൊരു പ്ലേസാണ് കാണാൻ. ഇവിടെ അമ്പലത്തിൽ ഈ അമ്പലത്തിൽ നമ്മൾ കല്യാണ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി. അപ്പം അതൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അമ്പലമാണ്. ഇടയ്ക്ക് ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കാല് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര ഞങ്ങൾ കലങ്ങിയില്ല, എന്നാലും കുഴപ്പമില്ല, കിടക്കട്ടെ എന്ന് വെച്ചു. തിരിച്ചു പോകുമ്പോൾ ചന്തയിൽ കയറാന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കയറിയുണ്ടായി. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ റിക്കി വന്നിട്ടുണ്ടായില്ല. റിക്കിക്ക് ഒരു ചെണ്ടയും കൂടി വാങ്ങിട്ടോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ആ ടൈമിലാണ് ക്രിസ്മസ് ഒക്കെ വന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ക്യാപിറ്റൽ മാളിൽ അവിടെയൊക്കെ പോയി. നിധി ഏട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ, ജേട്ടൻ്റെ ഫ്രണ്ട് നിധി ഏട്ടൻ. ഞങ്ങൾ ഗ്യാങ്ങിലെ പലരും ജോലിസിലെ നിധി ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നല്ല, ഓ മൈ ഗോഡ്, മാളിനൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നെ. അപ്പം അവിടെ നിന്നൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു സമയത്തുള്ള സംസാരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോമഡി ആയിരുന്നു കേട്ടോ. ശ്രുതിയേച്ചി പറഞ്ഞിട്ട് നിധിയേട്ടൻ അറിയാമെങ്കിലും ഇത്രയ്ക്കൊക്കെ കണ്ട് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് ഇമേജിൻ ചേഞ്ച് ചെയ്തു എന്ന് വേണം പറയാം. നല്ല രസമായിരുന്നു, കുറേ തമാശയൊക്കെ ആയിട്ട് നല്ലൊരു നൈറ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.